ലോകം എന്താ വെടിവെച്ചകരുടെ നടുവിലല്ലേ? റഷ്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ സൈന്യത്തിൽ രണ്ടാമത്തെ രാജ്യമാണ് റഷ്യ. 22nd സ്ഥാനമാണ് ഉക്രൈനിലുള്ളത്. ഉക്രൈനിലെ 22nd സ്ഥാനമാണ് ലോകരാജ്യങ്ങൾ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ സൈന്യത്തിന്റെ വിഷയത്തിൽ 2nd സ്ഥാനമാണ് റഷ്യക്കുള്ളത്. 20 സ്ഥാനങ്ങൾക്ക് പിന്നിൽ 22nd സ്ഥാനമാണ് ഉക്രൈനിലുള്ളത്. നിങ്ങൾ ആലോചിക്കണേ, പാവപ്പെട്ട സഹോദരങ്ങൾ എന്ന് സങ്കടത്തില, പാവപ്പെട്ട കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയ MBBS കരസ്ഥമാക്കാൻ പോയ നമ്മുടെ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്, ഭക്ഷണമില്ലാതെ വിഷമിക്കുകയാ. അവര് ഭൂമിയുടെ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, നാലു ഭാഗത്ത് വെടിയൊച്ചകളാ. റഷ്യൻ പട്ടാളം നാലു ഭാഗത്തും വളഞ്ഞിരിക്കുകയാ. റഷ്യയുടെ പ്രസിഡന്റിന്റെ ചരിത്രം വായിച്ചപ്പോ ഞെട്ടി പോയി. അയാൾക്ക് പ്രത്യേക ദൗത്യ സംഘമുണ്ടത്രേ. ആ ദൗത്യ സംഘത്തിൽ ചേർന്നാണ് ലക്ഷങ്ങളാണ് ശമ്പളമുള്ളത്. അതിൽ ചേരണമെങ്കിലുള്ള ഏതാണ് റിഹേഴ്സൽ എന്നറിയോ? അതിൽ ചേരണമെങ്കിൽ അതിന്റെ റിഹേഴ്സൽ എന്തെന്നറിയോ? കൽക്കരി കത്തിച്ചിട്ട് അതിന്റെ മുകളിലൂടെ നടന്നു പോകുന്നവനെ അതിനകത്ത് സ്ഥാനം കൊടുക്കുകയുള്ളൂ. അതുപോലെ നെഞ്ചത്തും മലർന്നു കിടന്നിട്ട് ഇഷ്ടിക വെച്ചിട്ട് ഇഷ്ടിക അടിച്ചു പൊട്ടിക്കുന്നവനെ സ്ഥാനമുള്ളൂ. ഇതെല്ലാം സഹിക്കാ. നാലു ഭാഗത്ത് പച്ച മാംസം ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം മിക്കുന്ന മാംസം പുരട്ടിയിരിക്കുന്ന മാംസം ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ റൂമിലൂടെ, ഈ റൂമിലെ കഴുത്തറ്റം വരുന്ന രക്തത്തിലൂടെ നീന്തി കളിക്കണമത്രേ. അങ്ങനെ നീന്തി തുടിച്ച് നീന്തിയിട്ട് വിജയിക്കുന്നവനാണ് സ്ഥാനം കിടക്കുക. സഹോദരങ്ങളെ, ആ റിഹേഴ്സൽ കഴിയുന്നതുവരെ ബാത്റൂമിനകത്ത് കിടക്കണമത്രേ. മാത്രമല്ല, ഒരു റൂമിനകത്ത് അവനെ ഒറ്റക്കടച്ചിടുന്നു. 3 അരികിലുള്ള ഒരു കത്തി കയ്യിൽ കൊടുക്കുമത്രേ. എന്നിട്ടൊരു പേ പിടിച്ച നായയെ കൂടി റൂമിനകത്ത് കയ്യിരിക്കുന്ന കത്തി കൊണ്ട് കുത്തിക്കൊന്നിട്ട് നീ രക്ഷപ്പെട്ട് പുറത്തു വരണം, ഇല്ലെങ്കിൽ പേപ്പട്ടിയുടെ വായിലകപ്പെട്ട് നീ കൊല്ലപ്പെടണം. ഇതാണ് റഷ്യൻ പട്ടാളത്തിന്റെ പ്രത്യേക ദൗത്യ സംഘത്തിന്റെ ഡ്യൂട്ടി. എത്രേ ഈ റിഹേഴ്സൽ പാസ്സാകുമ്പോഴാണ് പ്രത്യേക ദൗത്യസേനയിൽ ചേരുന്നത്. അങ്ങനത്തെ ദൗത്യസേനയാണ് ഉക്രൈനിലെ പാവപ്പെട്ട സഹോദരങ്ങൾ ആക്രമിക്കുന്നത്. നമുക്ക് വർഗീയതയോടെ വർഗീയതയിൽ നമുക്ക് ഒരിക്കലും രാജിയാകാൻ കഴിയില്ല. ഭീകരവാദത്തോടെ രാജിയാകാൻ കഴിയില്ല. ഇവിടെ പാവപ്പെട്ട ഫലസ്തീന്റെ മക്കളെ, ഇറാഖിലെ മക്കളെ, പാവപ്പെട്ട മുസ്ലിം മക്കളെ കൊന്നടുക്കിയപ്പോ കൈകൊട്ട് ചിരിച്ചവരാണ്. പക്ഷേ നമുക്കതിന് കഴിയില്ലടോ, നമ്മുടെ മനസ്സിനകത്ത് കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോ നമുക്കതിനെതിരെ ചിരിക്കാൻ കഴിയില്ല. കാരുണ്യത്തിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ പൊന്നുമക്കൾ പിടഞ്ഞപ്പോ, ഞങ്ങളുടെ പൊന്നുമക്കളുടെ ഉപ്പമാടെ മുമ്പിൽ പാപപ്പെട്ട പൊന്നുമക്കളും വിതുമ്പിയപ്പോ നിങ്ങൾ പൊട്ടിച്ചിരിച്ചില്ലേ? ഇസ്ലാമിനെ ലോകരാജ്യത്ത് മുഴുവനും ലോകത്തിൽ ഏറ്റവും വലിയ വർഗീയതയുടെ വിഷം ചാർത്തിയിട്ട് നിറം ചാർത്തിയിട്ട് വർഗീയവൽക്കരിച്ചപ്പോൾ കണ്ടില്ലേ ക്രൈസ്തവ രാജ്യങ്ങളാ മുഴുവനും ആക്രമിക്കുന്നത്? ജൂതരാഷ്ട്രമാണ് കലാപങ്ങൾ അടിച്ചു വിടുന്നത്. എവിടെ ആരും ജൂതന്റെ പേര് പറയുന്നില്ല, ക്രൈസ്തവന്റെ പേര് പറയുന്നില്ല. ഞങ്ങൾക്ക് പറയാത്തതിലൊരു വിഷമവുമില്ല. നിങ്ങളെ പറയുന്ന വർഗീയത ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വർഗീയതയുണ്ട്. എന്ത് വർഗീയത എന്നറിയോ? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് മൃട്ടാനബോധന ചെയ്യുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന ഏറ്റവും വലിയ നിങ്ങൾ പറയുന്ന വർഗീയവാദിയായ ഞങ്ങളുടെ റസൂല് പ്രസംഗിച്ച പോലെ, പ്രഭാഷണം നടത്തിയ പോലെ, അതിൽ ഹൈന്ദവനെന്ന് പറഞ്ഞില്ല, ക്രൈസ്തവനെന്ന് പറഞ്ഞില്ല, അവിടെ മുസൽമാനെന്ന് പറഞ്ഞില്ല. ഏത് മതവിശ്വാസിയാണെങ്കിലും, മതമുള്ളവനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, ആരാണെങ്കിലും, അവന് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നു നിറഞ്ഞിട്ട് വയറു നിറയ്ക്കരുതെന്ന് പഠിപ്പിച്ച പ്രത്യയ ശാസ്ത്രത്തിന്റെ പ്രതീകമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം. ആ ഒരു ജീവിതത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോ, അയൽ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്ന വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ, ഒരു പാവപ്പെട്ട ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോ അതിനെതിരെ നിലകൊള്ളാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വെടിയൊച്ചകൾ തീരട്ടെ. ഇവിടെ സർവ്വതും വെന്തരിയുന്ന സന്ദർഭത്തിൽ എല്ലാം അവസാനിക്കട്ടെ. രണ്ടുപേരെ തമ്മിലുള്ള ഈഗോ ഉണ്ടല്ലോ, പാവപ്പെട്ട ആളുകളെയാ കൊന്നെടുക്കുന്നത്, പാവപ്പെട്ട പൊന്നുമക്കളാ പലായനം ചെയ്യുന്നത്, അഭയാർത്ഥികളാകുന്നത്. സഹോദരിമാരെ, നിങ്ങളുടെ പൊന്നുമക്കൾ നിങ്ങളുടെ റൂമിനകത്ത് കിടക്കുകയാണല്ലോ. എന്നാൽ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയാ
ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോയ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പോയ, ഉക്രൈനില് പഠിക്കാൻ പോയ പാവപ്പെട്ട മക്കളുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താകുമെന്നറിയാതെ വിരുമ്പുന്ന മാതാപിതാക്കളുണ്ട്. ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളം ജില്ലയില് ആ സഹോദരന്റെ ഭാര്യയുടെ മാമാടെ മോള് ഭക്ഷണമില്ലാതെ വിഷമിക്കത്രേ. അല്ലാഹുവേ പടച്ചവനെ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ലാ, എല്ലാ പ്രതിസന്ധികളും മാറ്റണേ അല്ലാ, യുദ്ധവെറിയന്മാരെ പടച്ചവനെ നീ പിടിച്ചു കെട്ടണേ അല്ലാ, കലാപകാരികളെ പിടിച്ചു കെട്ടണേ അല്ലാ.